Hello guys, today's Saturday morning holiday. Let's go to the farm. Endina bolum? To the farm to see lots of animals. സോയി പറഞ്ഞതുപോലെ നമുക്കൊരു ഫാം വരെ പോയിട്ട് വരാം. നമ്മൾ പോകുന്ന ഫാമിൻ്റെ പേരാണ് ഫാം അറ്റ് വാൾനട്ട് ക്രീക്ക്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കൊളംബസ് സിറ്റിയുടെ അടുത്ത് ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡബ്ലിനിൽ നിന്ന് 2 മണിക്കൂർ അകലെയാണ് ഈ ഫാം ഉള്ളത്. ഇതൊരു ആമിഷ് വില്ലേജിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് നോക്കിയാലറിയാം എല്ലായിടത്തും നല്ല ഗ്രീനറിയാണ്. പിന്നെ ഈ ഫാമിലേക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പം കണ്ട കുതിരവണ്ടി. ഇവിടുത്തെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് കുതിരവണ്ടിയിലാണ്, ബഗ്ഗീസിൽ. അവരുടെ ഡ്രസ്സ് നോക്കിക്കേ, കാഫ് ലെങ്ത് ഡ്രസ്സ്, തലയിൽ ബോണറ്റും. ബ്ലാക്ക് കളറിൽ ബോണറ്റ് ആണെങ്കിൽ അതിനർത്ഥം മാരിഡ് അല്ലാന്നും, വൈറ്റ് കളർ ആണെങ്കിൽ മാരിഡ് ആണെന്നും. നോക്ക്, എവിടെ നോക്കിയാലും കുതിരവണ്ടിയാ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കുതിരവണ്ടി യൂസ് ചെയ്യുന്നത് ആകെ ടൂറിസത്തിന് വേണ്ടിയാ, ശരിയല്ലേ? ഞാനുണ്ടെന്നോ? അപ്പൊ സോയി പറഞ്ഞു. സോയി എന്താ പറയാനുള്ളത്? Greya Chachi is going to the farm and I'm going to the farm. Everybody's going to the farm. ശരിയാ, നമ്മൾ മാത്രമല്ല പോകുന്നത്, നമ്മുടെ ഒപ്പം വേറൊരു ഫാമിലി കൂടി ഉണ്ട്. ജോസഫും ജിഷയും ഗ്ലോറിയയും ആൻഡ് സാൻഡറും. അതാണ് ജോയി പറഞ്ഞത്. ഓൾമോസ്റ്റ്. ദാ അപ്പോൾ നമ്മൾ എത്തിട്ടോ. അത് നോക്ക്, കൗണ്ടറിൽ നിൽക്കുന്ന ആള് വൈറ്റ് കളറിലുള്ള ബോണറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനർത്ഥം അയാള് മാരീഡ് ആണ്. മാരീഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. തലയിൽ വെക്കുന്ന ഈ ബോണറ്റിന്റെ കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ ആൾക്കാർ റിംഗ്സും ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാ. അപ്പം ഈ കളർ നോക്കിയിട്ട് മാത്രമാണ് അവർ മാരീഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുക. അതുപോലെ തന്നെ ഇവര് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അതൊക്കെ ഇവർ കൈയും കൊണ്ട് തയ്ച്ച് എടുക്കുന്നതാ, അല്ലാണ്ട് മെഷീനൊന്നും യൂസ് ചെയ്യില്ല. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കൃഷി ചെയ്താട്ടോ ജീവിക്കുന്നത്. നോക്ക്, എന്തോരോ ആപ്പിളാ നോക്ക് കൊട്ടയിൽ പറക്കി വെച്ചിരിക്കുന്നത്. ഇത് ഹണി ക്രിസ്പ് ആപ്പിളാന്ന് കേട്ടോ തോന്നണത്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഹണി ക്രിസ്പാന്നാണ് എനിക്ക് തോന്നണേ. നോക്ക് ഈ ഗ്രേപ്സ്, ഇത് നമ്മുടെ നാട്ടിൽ കാണുമ്പോഴത്തെ ഗ്രേപ്സ് ആണ്. പൊതുവെ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ കുറച്ചും കൂടിയും കുറച്ചുള്ളിൽ കുറച്ചധികം വെള്ളമൊക്കെ ഉള്ള ടൈപ്പിലുള്ള ഗ്രേപ്സ് ഇവിടെ കിട്ടാറില്ല. നമുക്ക് കിട്ടാറ് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ ടൈപ്പിലുള്ള ഗ്രേപ്സാണ് ഇവിടെ. ഇത് വളരെ കുറവാണ് കാണാറ്. എനിക്കിതാ കൂടുതൽ ഇഷ്ടം, നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴത്തെ ഗ്രേപ്സ്. മുമ്പിൽ അവിടെ കുറച്ച് ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് ഒക്കെ കാണാനുണ്ട്. നോക്ക്, ഈ ആപ്പിള് പിങ്ക് ഷെയ്ഡ് ആപ്പിളാണ്. നമ്മൾ അവിടെ കണ്ടത് റെഡ് ഷെയ്ഡ് ആപ്പിള്. നോക്ക്, അങ്ങനെ നമ്മൾ ഫാമിന്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ ജിഷയും ജോസഫും ഒക്കെ ഉണ്ട്. നമ്മൾ അവരുടെ തൊട്ട് പറയില്. എക്സൈറ്റഡ്? ഓ മൈ ഗോഡ്, സോ മച്ച്. എ ലിറ്റിൽ ബിറ്റ്. നോക്ക്, ലുക്ക് ലുക്ക്, നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ദേ കുറേ പശുക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് മിണ്ടാൻ മറന്നു പോയാൽ സോയി മറക്കില്ല, അവൾ നിങ്ങളെ എന്റർടൈൻ ചെയ്തോളും. We're going to see animals. Really? Yeah, but I saw horsey. You saw horsey? Yeah. സോയി നമ്മുടെ കാറിൽ ഇരുന്നോണ്ട് ഗ്ലോറിയ കുട്ടീനോട് അവിടേക്ക് വർത്താനം പറയേണ്ടതാണ്. അവൾക്ക് മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് നമ്മൾ വന്നപ്പോ വാഗണിലായിരുന്നു കേട്ടോ പോന്നത്. അപ്പോ നമുക്ക് ഫീഡൊക്കെ ചെയ്യായിരുന്നു ആനിമൽസ്. ഇതിപ്പോ സോയി ലാമേനെ കണ്ടപ്പോ ലാമ 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 എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. നമ്മുടെ മുമ്പിൽ കുറേ പന്നിക്കുട്ടികളുണ്ട്. പക്ഷെ ശരിക്കും നമ്മുടെ നാട്ടിലെ പന്നികളെ പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടുത്തെ പിക്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകുമണി പോലെ ഉള്ളു. നമ്മുടെ നാട്ടിലെ മൊയിലും കുഞ്ഞും ഇവിടുത്തെ പന്നിക്കുട്ടി ഒരേ സൈസാണ്. ജോലി സംസാരിക്കുന്നതിൽ ഉറക്ക സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം ലേഡീസിന്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ മെൻസിന്റെ ഡ്രസ്സിനും ഉണ്ട് കുറെ പ്രത്യേകതകൾ. അമ്പട, അവന്റെ നോട്ടം നോക്കി നല്ല രസമുണ്ടല്ലേ. ആ അപ്പൊ പറയാം. അപ്പൊ മെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സോളിഡ് കളറിലുള്ള ഷർട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തലയിൽ തൊപ്പി വെക്കണം. പിന്നെ താടി വളർത്താട്ടോ. താടി വളർത്തുന്നതെന്ന് പറഞ്ഞു ഇവര് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണല്ലോ. താടി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താടി വളർത്തുന്നത് താടി മാത്രമേ വളർത്താൻ പറ്റുള്ളൂ, വിത്തൗട്ട് മീശ. കാരണം മീശ വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ആൾക്കാരുടെ ലുക്ക് വരും എന്നാണ് പറയുന്നത്. മിലിറ്ററി ആൾക്കാരുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് മിലിറ്ററിയിൽ ചേരാനായിട്ട് ആർക്കും അവകാശമില്ല. മിലിറ്ററിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെ ആമിഷ് വില്ലേജിൽ നിന്ന് പുറത്താക്കും.
ഈ ആമിഷ് വില്ലേജിലുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് വരെ ഇലക്ട്രിസിറ്റിയോ കാറോ ടെലിഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇവിടുത്തെ പല വീടുകളിലും ഇതൊന്നുമില്ല. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. നമുക്ക് ചുമ്മാ ഒന്ന് കട വരെ പോകണമെങ്കിൽ അയ്യോ അതിൻ്റെ നാക്കിൻ്റെ നീട്ടം നോക്ക്. അപ്പം എന്താ പറഞ്ഞേ, നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഇപ്പം കട വരെ പോകണമെങ്കിൽ നമുക്കൊരു കാർ എടുത്തിട്ട് പോകാം, അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ ബഗ്ഗീസിൽ തന്നെ കുതിരവണ്ടിയിൽ തന്നെ പോകണം. ഇതിൻ്റെയൊക്കെ കൊമ്പിൻ്റെ നീട്ടം നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനൊക്കെ ഇത്രയും കൊമ്പിന് നീട്ടമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആമിഷ് വില്ലേജിലുണ്ടല്ലോ വലിയ വലിയ മെഷീൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാ. പക്ഷേ ഇവിടെ കുറേ അധികം ഫാക്ടറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാന്ന്. അതിനെന്താ മാനുവൽ ലേബർ ആവശ്യമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഫാമിലി എത്ര വലുതാണോ അത്രയധികം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം എല്ലാ വീട്ടിലും കുറേ പിള്ളേരുണ്ട്. അപ്പം ഇവിടെ ആൾക്കാർക്ക് ഒരു ക്ഷാമമില്ല പണിയെടുക്കാനായിട്ട്. ഇവിടുന്ന് ആരും പുറത്തു പോകുന്നില്ലല്ലോ. എല്ലാവരും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ പുറത്ത് പോയിട്ട് ജോലി എടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പം ഇവർക്ക് മാനുവൽ ലേബറിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം അറിയുക. ആമിഷ് ആൾക്കാർ ഇന്നും ഹയർ എഡ്യൂക്കേഷന് പോകാറില്ല. വെറും 8th ഗ്രേഡ് വരെയാണ് അവർ പഠിക്കാറ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ അവരുടെ പേരൻസ് എന്ത് ചെയ്യുന്നോ അതേ കാര്യം അവർ പഠിക്കും. അവരും അത് ചെയ്യും. അവിടുത്തെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുകയാണോ എന്താണോ അത് അവരും ചെയ്യും. അങ്ങനെ തന്നെ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ അത് മനുഷ്യരെ തമ്മിൽ അകറ്റുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം. ചില ആൾക്കാരെ മാത്രമേ ഇവർ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി അനുവദിച്ചിട്ട് പുറത്തേക്ക് വിടൂ അത്രേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ പരിഹരിക്കാമല്ലോ. പുറത്തേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നേഴ്സൊക്കെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ. പണ്ട് വേൾഡ് വാറിൻ്റെ ടൈമിൽ മിലിറ്ററി ഡ്യൂട്ടിക്ക് പോകണമെന്നുള്ള റൂള് വന്നല്ലോ. ആ റൂള് വന്ന സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അന്നും മിലിറ്ററിയിൽ ഡ്യൂട്ടി ചെയ്യാൻ റെഡിയായില്ല. അത് കണ്ടോ, ആൾക്കാർ വാഗണിലിരുന്ന് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എടുത്ത വീഡിയോ ആട്ടോ ഇത്. നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴെല്ലാം വാഗൺ റൈഡായിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. അത് കുറച്ചുകൂടി ഫണ്ണാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അമേരിക്കയിൽ കോവിഡ് കേസസൊക്കെ ഭയങ്കര കൂടുതലാണ്. വാഗൺ റൈഡൊന്നും ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാറിലിരുന്ന് മാത്രമാണ് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഇതൊരു ബേബി ലാമയാണ്. ഫുഡ് അന്വേഷിച്ചിട്ട് അവൻ തല നമ്മുടെ കാറിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ ട്രൈ ചെയ്യുക. സോയി പേടിച്ച് താഴെ ഒളിച്ചിരിക്കുക. ഫുഡ് ഇല്ലാന്ന് കണ്ടപ്പോൾ അവൻ പോയി. അവനാണോ അവളാണോ? അയ്യോ അതിൻ്റെ കൊമ്പിൻ്റെ നീട്ടം നോക്ക്. അയ്യോടാ നല്ല പശു. അയ്യോ കൊമ്പിൻ്റെ നീട്ടം കണ്ടു കഴിഞ്ഞാൽ പേടിയാകും. നാക്കിനും കൊമ്പിനും ഒരേ നീട്ടാന്ന് തോന്നുന്നു. നോക്ക് ചിലതിൻ്റെയൊക്കെ കൊമ്പിൻ്റെ നീട്ടം. വാഗൺ ഓടിക്കുന്ന ആളിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാ. ആ വാഗൺ ഓടിക്കുന്ന ആളെ നോക്കിക്കെ, വെള്ളത്താടിയൊക്കെ നീട്ടി വളർത്തി, മീശ ഇല്ലാണ്ട്, തലയിൽ തൊപ്പിയൊക്കെ വെച്ച്, സോളിഡ് കളർ ഷർട്ട് കണ്ടോ. നോക്കൂ വലിയൊരു ആമ. ഈ പീക്കോക്കും ഞങ്ങളുടെ കാറും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഞങ്ങൾ എപ്പോൾ ചെന്നാലും ഞങ്ങളുടെ കാറിൻ്റെ അടുത്തുനിന്ന് ഇവൻ പോകത്തില്ല. രണ്ടിൻ്റെയും കളർ ഒന്നായതുകൊണ്ടാകും. ഞങ്ങളുടെ കാർ അവിടെ നിന്ന് പോകുന്ന അവൻ അലമുറയിട്ട് കരയും ചെയ്യും. സീ കാങ്കറു, നമുക്ക് കോവിഡ് സീസൺ അല്ലെങ്കിലും ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിലൊക്കെ പോയി നടക്കാനൊക്കെ പറ്റും. നല്ല രസാ. സീബ്ര, ക്യാമൽ നോക്ക്, അതിൻ്റെ പല്ല് നോക്ക്. വല്ലപ്പോഴും ഒന്ന് പല്ല് തേച്ചൂടേന്ന് തോന്നുന്നു നമുക്ക്. ഈ ഇവൻ നമ്മുടെ കാറിനെ നോക്കി 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 ഓടി ഓടി പോകുന്നതാണേ. നല്ല സൺഫ്ലവർ ആണ്. ഈ സമ്മറിൽ നമ്മൾ സൺഫ്ലവർ ഫെസ്റ്റിവലിന് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ നമ്മൾ എന്ന് സൺഫ്ലവർ ഫീൽഡിൽ പോകണമെന്ന് വിചാരിക്കണോ, അന്നൊക്കെ മഴ പെയ്യും അല്ലെങ്കിൽ ക്ലൗഡി ഡേ ആയിരിക്കും. അപ്പം പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യും. ഗ്ലോറിയയും സാൻഡറും സോയിങ്ങിനും കൂടിയിട്ട് ക്യാമലിനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. നമ്മളങ്ങനെ ഫാമിലി എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ടല്ല നമ്മൾ ആദ്യം പോകുന്നത്, കുക്കു ക്ലോക്ക് കാണാനാണ്. ഇത് ഇപ്പം കഴിഞ്ഞ സ്ട്രീറ്റിൻ്റെ പേരാണ് ഫിലാഡൽഫിയ സ്ട്രീറ്റ്. ആൻഡ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ, ലിറ്റിൽ സ്വിറ്റ്സർലൻഡ്. ആൻഡ് നമ്മൾ കാണാൻ പോകുന്നത് കുക്കു ക്ലോക്ക് ആട്ടോ. കുക്കു ക്ലോക്ക് എന്താന്ന് ചിലർക്കൊക്കെ അറിയില്ലായിരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ, ഇതേ കണ്ട അങ്ങ് കാണുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട് ആ റോഡിൽ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലില്ലേ, ഓരോ മണിക്കൂറിലും രണ്ട് കുരുവികൾ പുറത്തു വരും, അവർ അവരുടെ അടുത്ത് നിന്ന് മ്യൂസിക് കേൾക്കും, എന്നിട്ട് മണിയടിക്കും, എന്നിട്ട് തിരിച്ചു പോകും, അങ്ങനെയുള്ള ക്ലോക്ക്, അതാണ് കുക്കു ക്ലോക്ക്. ഇതാണ് കുക്കു ക്ലോക്ക്. ഇതാട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. ആമിഷ് വില്ലേജിലെ വേറൊരു അട്രാക്ഷനാണിത്. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ഈ കുക്കു ക്ലോക്കും കാണാൻ വരാറുണ്ട്. സോയി കുക്കു ക്ലോക്കിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക.
ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് ഓഫ് ഒഹായോ. പിന്നെയുണ്ടല്ലോ, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ബാർബർ ഷോപ്പ് ബാർബർ ഷോപ്പ് തന്നെ. സി വില്ലേജ് ബാർബർ ഷോപ്പ്. ഈ വണ്ടി നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊരു ഹാലോവിൻ ഷോപ്പാ. അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ക്യൂട്ടായിട്ടുണ്ടല്ലേ, നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയിലെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം വൈകുന്നേരം ഒരു 8:30 ആയിട്ടുണ്ട്. സൺസെറ്റായി. ഇവിടെ നിന്ന് രാത്രി ആയതുകൊണ്ട് വില്ലേജ് റോഡ്സൊക്കെ ആയത് കാരണം പയ്യെ പോകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, റോഡിൽ കുതിരവണ്ടിയൊക്കെ ഉണ്ട്. ഒരു 2-2.5 മണിക്കൂർ എടുക്കും കൊളംബസിലെത്താനായിട്ട്. അപ്പോൾ നമുക്ക് പയ്യെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഐ ഹോപ്പ് എല്ലാവർക്കും ആമിഷ് വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന്. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റേ സേഫ്. ചില തട്ടിക്കൂട്ടി വ്ളോഗൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Please like, share and subscribe our channel. Mwah.